കുവൈത്തിൽ വിസിറ്റിംഗ് വിസ ഓപ്പണായി. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വിസ ഓപ്പണായി അല്ലെ, ഓപ്പണാകാൻ പോകും, അങ്ങനെ പല സംഗതികളും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു ഇൻഫോർമേറ്റീവ് വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സ്മൈൽ തിക്കോടി തന്നെയാണ് നമ്മുടെ കൂടെ വീണ്ടും കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുവൈത്തിലെ വിസിറ്റിംഗ് വിസ, ഷൂൺ വിസ, ഫാമിലി വിസ, ഇത് മൂന്നും ഇവിടെ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് വിസയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇനി കൊടുക്കാൻ സാധ്യതയുള്ളത് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷൂൺ വിസേനെ കുറിച്ച് സംസാരിക്കാം. ഷൂൺ വിസ ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ, എന്താണ് അതിൻ്റെ അവസ്ഥ? ഷൂൺ വിസയും കാദിം വിസയും കൊടുക്കുന്നുണ്ട്. കാദിം വിസ നമ്മൾ കോവിഡിന് സിറ്റുവേഷൻ കുറച്ച് ശരിയായപ്പോഴേ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം തന്നെ ഷൂൺ വിസയും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നിയന്ത്രണങ്ങളുമില്ല. എന്നുവെച്ചാൽ കമ്പനിക്ക് വിസ ഉണ്ടെങ്കിൽ ആ ഒരു ഇതേ ഉള്ളൂ, കമ്പനിക്ക് വിസ ഉണ്ടെങ്കിൽ ഷൂൺ വിസ കിട്ടും, ഒരു പ്രശ്നവുമില്ല. കാദിം വിസയും കിട്ടും, ഷൂൺ വിസയും കിട്ടും, ഒരു നിയന്ത്രണങ്ങളുമില്ല. വിസിറ്റ് വിസ ബാനിലാണ് ഇപ്പം. വിസിറ്റ് വിസ ഒരു വിസിറ്റ് വിസയും കൊടുക്കുന്നില്ലായിരുന്നു. ഫാമിലി വിസ, ഫാമിലി വിസിറ്റ്, കൊമേഴ്സ്യൽ ഒക്കെ ബാനായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊമേഴ്സ്യൽ വിസ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കൊമേഴ്സ്യൽ വിസ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു മാസത്തേക്കുള്ള, അത് കമ്പനികൾക്ക് അവരെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു വിസയാണ് കൊമേഴ്സ്യൽ വിസ. എന്നുവെച്ചാൽ ഒരു കമ്പനി അത് ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രീസ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം അതെടുക്കണമെങ്കിൽ. നിയമപ്രകാരം അതാണ് ലീഗലായിട്ട്. പിന്നെ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഏതാണ്, ഒരു ഫുഡ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ നമുക്കൊരു ഷെഫിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു പിന്നെ ന്യൂട്രീഷനെ കൊണ്ടുവരാം, അതൊരു എഞ്ചിനീയറിംഗ്, മറ്റ് കമ്പനികളാണെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരാം, ഒരു എഞ്ചിനീയറെ കൊണ്ടുവരാം. അതിന് വേണ്ടിയാണ് ഈ കൊമേഴ്സ്യൽ വിസിറ്റ് അനുവദിക്കുന്നത് കമ്പനികൾക്ക്. കമ്പനികൾക്ക് മാത്രമേ കിട്ടൂ, അത് ഇൻഡിവിജ്വൽ അല്ല, പേഴ്സണലായിട്ട് കുവൈത്തിക്കൊന്നും കിട്ടില്ല. കുവൈത്തിക്ക് കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. കൊമേഴ്സ്യൽ വിസിറ്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഫാമിലി വിസ സ്റ്റാർട്ടായിട്ടില്ല. ഫാമിലി വിസ സ്റ്റാർട്ടാകും ഇൻഷാല്ല മാർച്ച്. ഈ കോവിഡ് സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ഇത്. അപ്പോൾ മാർച്ചിൽ ചിലപ്പോൾ സ്റ്റാർട്ടാവാൻ സാധ്യതയുണ്ട്, ഏത് വിസിറ്റ് വിസയും ഫാമിലി വിസയും. പക്ഷേ നിലവിൽ പിന്നെ ഫാമിലി വിസക്കും വിസിറ്റ് വിസക്കും 500 ദിനാർ വർക്ക് പെർമിറ്റ്, അത് സാലറി ഉണ്ടായാൽ പോരാ, നമ്മളെ വർക്ക് പെർമിറ്റില്ല. എന്ന് വെച്ചാൽ ഇത്തനാമല് 500 കേടി സാലറി കാണിക്കണം. അങ്ങനത്തെവർക്ക് മാത്രമാണ് വിസിറ്റ് വിസയും ഫാമിലി വിസയും നിലവിൽ ഒരു നിയമപ്രകാരമുള്ളത്. പക്ഷേ അതും കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ വിസിറ്റ് വിസ ഓപ്പൺ ആകുമ്പോൾ ഫാമിലി വിസയ്ക്ക് 500 കേടി, അതല്ലെങ്കിൽ 600 കേടി ആക്കും സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ വിസിറ്റ് വിസയ്ക്ക് അവർ കുറച്ചുകൂടി ഒരു ഉദാര സമീപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ 250 കേടി മുതലുള്ള വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് പഴയ പോലെ വിസിറ്റ് വിസ കൊടുക്കാനാണ് സാധ്യത കാണുന്നത് കൂടുതലും. കാരണം നമ്മൾ 100% സർക്കുലർ ഒന്നും വന്നിട്ടില്ല, പക്ഷേ അങ്ങനെയാണ് സാധ്യത. കാരണം വിസിറ്റിൻ്റെ കാര്യത്തിൽ അവർ കുറച്ചുകൂടി ഒരു ഉദാര സമീപനം, വിസിറ്റിന് ആളുകൾ കുവൈത്തിൽ വരണമെന്നുള്ളൊരു സമീപനത്തിലേക്ക് കുവൈത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് 250 കേടിൻ്റെ മുതലുള്ളവർക്ക് വിസിറ്റ് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കും. പക്ഷേ അത് നമുക്ക് 100% ഒരിക്കലും ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം സർക്കുലർ വരുന്നത് വരാണ് ഇവിടുത്തെ സ്ഥിതി, നിയമം മാറും. പക്ഷേ നമ്മളൊരു നമ്മളിതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, 250 കേടി മുതൽ വിസിറ്റ് വിസ ചാലുവാൻ സാധ്യതയുണ്ട്. പിന്നെ ഫാമിലി വിസ, പിന്നെ മറ്റൊരു കാര്യം പേരൻസ് വിസ. പേരൻസ് വിസ നമുക്ക് ഉപ്പാനും ഉമ്മാനെയും കൊണ്ടുവരുന്ന വിസ, അത് ഈ അടുത്ത കാലത്ത് ഓപ്പൺ ആവുന്നുള്ളൊരു പ്രതീക്ഷ കാണുന്നില്ല. അത് അതിന് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അത് മിസ്യൂസ് ചെയ്യുന്നു ഒരുപാട്. പിന്നെ അസുഖമുള്ള ആളുകളെ, നമ്മളെ നാട്ടുകാരല്ല, അത് മറ്റു നാട്ടുകാരാണ്, അലപ്സാണ് കൂടുതൽ അസുഖമുള്ള, അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചികിത്സ ഫ്രീ ആണല്ലോ, അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. പിന്നെ പേരൻസ് വിസ പെട്ടെന്ന് ഓപ്പൺ ആവുമെന്ന് പറയാൻ പറ്റില്ല, അതെപ്പോൾ ഓപ്പൺ ആവുമെന്ന്. ഈ വിസിറ്റിൻ്റെയോ ഫാമിലിൻ്റെയോ കൂടെ അത് ഓപ്പൺ ആവാൻ സാധ്യത കുറവാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഇവിടുത്തെ കാര്യം 100% ഗ്യാരണ്ടേറ്റ് ആർക്കും പറയാൻ പറ്റില്ല. ഇൻ കേസ് നമുക്ക് മിനിസ്റ്റർ പോലും പറയാൻ പറ്റില്ല. കാരണം അതിനൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് ഒരു കൂടിയാലോചനയിലൂടെ വരുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ നമുക്കത് 100% പറയാൻ എപ്പോഴും സർക്കുലർ ഇറങ്ങിയാലേ പറ്റും. നമുക്കൊരു ഇതിനെപ്പറ്റി നിരീക്ഷിക്കുമ്പോൾ ഉള്ള ഇതിലാണ് പറയുന്നത്, വിസിറ്റ് വിസ ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്. കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞാൽ മാർച്ച് തന്നെ ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്. ഫാമിലി വിസ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, ഫാമിലി വിസ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഫാമിലി വിസ കിട്ടുന്നുണ്ട്. അതിൻ്റെ സാലറിയും, സാലറി 500 കേടി അബോവ് ഉള്ളവർക്ക് ഇപ്പോൾ ഫാമിലി വിസ കിട്ടുന്നുണ്ട്. അത് 600 ആക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, 100% ഉറപ്പില്ല. പക്ഷേ വിസിറ്റ് വിസ ഇപ്പോൾ തീരെ കിട്ടുന്നില്ല. ഏത്
നമ്മുടെ ഫാമിലി വിസിറ്റ് തീരെ കൊടുക്കുന്നില്ല. ഫാമിലി വിസ ഇപ്പം കൊടുക്കുന്നുണ്ടോ? ഫാമിലി വിസ കൊടുക്കുന്നുണ്ട്, ഫാമിലി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഭാര്യനെ കൊണ്ടുവരാം, അല്ല മക്കളെ കൊണ്ടുവരാം, ഫാമിലി വിസ കൊടുക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. പിന്നെ ഭാര്യയും ഭർത്താവും ഇവിടെ ഉള്ളവർക്ക് മക്കളെ കൊണ്ടുവരാം. അല്ലാതെ വിസിറ്റ് വിസ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ കൊമേഴ്സിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, ഫാമിലി വിസിറ്റ് കൊടുക്കുന്നില്ല. ഇപ്പം ഭാര്യനെ 3 മാസത്തേക്ക് കൊണ്ടുവരുന്ന ഫാമിലി വിസിറ്റ് വിസ കൊടുക്കുന്നില്ല. ഫാമിലി പെർമനൻ്റ് ഫാമിലി വിസ കൊടുക്കുന്നുണ്ട്, അത് 500 കോടി സാലറി ഉള്ളവർക്ക് മാത്രം. 500 കോടി അപ്പോൾ അതിൻ്റെ താഴെയുള്ളവർ പോയിട്ട് ഇത് കിട്ടൂല. കാരണം ഒരു റൂള് അങ്ങനെ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയിലും അത് ചെയ്യാൻ പറ്റൂല. അത് എഗെയിൻസ്റ്റ് പിന്നെ അത് ഭാവിയിൽ അത് കുറയുക, അങ്ങനെ ചെയ്താൽ കൊണ്ടുവരാം. ഇപ്പം നിലവിലെ അവസ്ഥയാണ് പറഞ്ഞത്. പിന്നെ ഇഷൂണ് വിസ ഉണ്ട്, ആദ്യം വിസ ഉണ്ട്, ഫാമിലി വിസ ഉണ്ട്, ഫാമിലി വിസിറ്റ് ഇല്ല, കൊമേഴ്സ്യൽ വിസിറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ ഈ ഭർത്താക്കന്മാർ നാട്ടിലാണ്, ഭാര്യമാർ ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഫാമിലി വിസയിൽ കൊണ്ടുവരാൻ പറ്റും? സ്പോൺസർഷിപ്പ് പിന്നെ വനിതകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്പോൺസർഷിപ്പ് കുവൈത്ത് അനുവദിക്കുന്നില്ല. അത് അനുവദിക്കുന്നുണ്ട് പ്രത്യേക കാറ്റഗറി എന്ന് വെച്ചാൽ മിനിസ്ട്രി സ്റ്റാഫുകൾക്ക് മാത്രം, മിനിസ്ട്രി കുവൈത്ത് സർക്കാർ ജോലിക്കാർക്ക് മാത്രം. എന്ന് വെച്ചാൽ സർക്കാർ ഹോസ്പിറ്റലിലെ നേഴ്സുമാർക്ക്, MOH സ്റ്റാഫുകൾ, അതുപോലെ പിന്നെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ജീവനക്കാർക്കൊക്കെ അവർക്ക് സ്പോൺസർഷിപ്പ് അനുവദിക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. അല്ലാതെ പുറത്ത് ഇൻ കേസ് KOC പോലും അനുവദിക്കുന്നില്ല. KOC പൂർണ്ണമായും സർക്കാർ, ഇതല്ല, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, സർക്കാരിൻ്റെ അണ്ടറിലുള്ളതാണ്. പക്ഷേ ഡയറക്റ്റ് മിനിസ്ട്രി സ്റ്റാഫിൽ വരുന്നതല്ല KOC സ്റ്റാഫ്. അവർക്കിപ്പോൾ 500,000 സാലറി ഉണ്ടെങ്കിലും അവർക്ക് സ്പോൺസർഷിപ്പ് അനുവദിക്കുന്നില്ല. പിന്നെ ഉള്ളത് കോൺട്രാക്ട്, ഇതിൽ കോൺട്രാക്ട് അത് അത് ഡയറക്റ്റ് അല്ലല്ലോ, ആ ഡയറക്റ്റ് അല്ലാത്ത അവർക്ക് കൊടുക്കൂല. ഇപ്പം അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പം കോവിഡ് ആഫ്റ്റർ കോവിഡ് എന്താ അതിന് നിയമങ്ങൾ മാറ്റം വന്നാലേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ്. പിന്നെ ഗവൺമെൻറ് സ്റ്റാഫിന് മാത്രമേ വനിതകൾക്ക് സ്പോൺസർഷിപ്പ് അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ സംശയങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ വീഡിയോ കാണാത്തതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ടും മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്താണ് സംഭവം, എന്താണ് സംഭവം. അപ്പോൾ ഇതെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം.